கிராமத்தான குணமாத்தானே பார்த்திருக்கேன். கோவப்பட்டு பார்த்ததில்லையே. இன்னைக்கு ஆரம்பிக்குது திருவிழா. வச்ச கிளி ஹாப்பிலி. രാഹുലിന് പ്രതീക്ഷയുണ്ടോ? ദൈവം നമ്മളെ ശിക്ഷിക്കില്ലടോ. പ്രതീക്ഷയുണ്ട് എനിക്ക്. കാഴ്ച തിരികെ കിട്ടിയ തന്നെയും കൊണ്ടായിരിക്കും ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ. എന്ത് തെറ്റാ നമ്മൾ ചെയ്തതല്ല, എന്നിട്ടും ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു. എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തവരോട് ദൈവം പൊറുക്കില്ല. ഞാനും പൊറുക്കില്ല. അനുപമ ടീച്ചറെ ഇത് ചെയ്തതെന്ന് രാഹുൽ ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. അവർ തന്നെയാണ് ചെയ്തേ. തനിക്കവര് ഭക്ഷണത്തിൽ വിഷം കലർത്തി തന്നു. പക്ഷെ നമ്മുടെ കയ്യില് അതിന് തെളിവൊന്നും ഇല്ലല്ലോ. തെളിവ് കിട്ടും. അവരൊക്കെ പറയും. പോലീസ് വേണ്ട രീതിയിൽ അവരെ ചോദ്യം ചെയ്താൽ. അതിന് നമ്മള് അവർക്കെതിരെ പോലീസിന് പരാതിയൊന്നും കൊടുത്തിട്ടില്ലല്ലോ. കൊടുക്കണം. ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ പോവാ. വീട്ടിൽ പ്രശ്നമാവില്ലേ? അത് വേണോ? വേണം. എല്ലാം എല്ലാവരും അറിയട്ടെ. നിന്നോട് അവർ കാണിച്ച ഈ ക്രൂരതയ്ക്ക് അവർ ശിക്ഷ അനുഭവിച്ചേ തീരൂ. ഹലോ സർ, ഞാൻ രാഹുൽ രവീന്ദ്രനാണ് സംസാരിക്കുന്നത്. പറയൂ രാഹുൽ. ഞാനിപ്പോ ചെന്നൈയിലൊരു ഹോസ്പിറ്റലുള്ളത്. കീർത്തിയും കൊണ്ട് വന്നതാ. പെട്ടെന്ന് അവളുടെ കാഴ്ച നഷ്ടപ്പെട്ടു. എന്തു പറ്റി? പോയിസൺ കലർന്ന ഫുഡ് കഴിച്ചതുകൊണ്ടാന്നാ ഡോക്ടർ പറഞ്ഞത്. വീട്ടില് ചിന്നുവിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടന്നിരുന്നു. അപ്പോഴായിരുന്നു സംഭവം. ഫുഡില് പോയിസൺ കലർത്തി കീർത്തിക്ക് നൽകിയത് അനുപമേളമയാണോന്നൊരു സംശയമുണ്ട്. സംശയമല്ല, അത് ഉറപ്പ് തന്നെയാ. അവര് വിഷം കലർത്തുന്നത് ആരെങ്കിലും കണ്ടിരുന്നോ? കണ്ടിരുന്നില്ല. തെളിവൊന്നും എന്റെ കയ്യിലില്ല. സാർ വേണ്ട രീതി ചോദ്യം ചെയ്ത കുറ്റം അവര് സമ്മതിക്കും. എളയമ്മയ്ക്ക് കീർത്തിയോട് ശത്രുതയുണ്ട്. അവരങ്ങനെ ചെയ്യാൻ പല കാരണങ്ങളുണ്ട്. എനിക്കിപ്പോ നേരിട്ടൊന്ന് സാറിനെ കാണാൻ കഴിയില്ല. ഞാനൊരു പരാതി മെയിൽ ചെയ്യാം. രാഹുൽ മെയിൽ ചെയ്തു. ഞാൻ അനുപമയെ ചോദ്യം ചെയ്യട്ടെ. അവരാണത് ചെയ്തതെങ്കിൽ രാഹുലും കീർത്തിയും തിരിച്ചു വരുന്നതിന് മുൻപ് അവർ ജയിലിലെത്തിയിരിക്കും. ജയിലിൽ കിടക്കട്ടെ. ഇത്ര ആൾക്കാര് വീട്ടിലല്ല, ജയിലിലാ കിടക്കണ്ടേ. കീർത്തിയുടെ റിപ്പോർട്ടൊക്കെ വന്നു. പെട്ടെന്ന് തന്നെ കണ്ണിന് ഓപ്പറേഷൻ നടത്തണം. എന്താ പേടിയുണ്ടോ? പണ്ടത്തെ പോലെ കുത്തിക്കീറലൊന്നുമില്ല. പുതിയ സാങ്കേതിക വിദ്യയാണ്. ഓപ്പറേഷൻ നടത്തിയതിന്റെ ഒരു സൂചന പോലും ഉണ്ടാവില്ല. ഓപ്പറേഷൻ നടത്തിയ കാഴ്ച തിരികെ കിട്ടും അല്ലേ ഡോക്ടർ? നമുക്ക് നോക്കാം. പാതി ദൈവം പാതി ഡോക്ടർ എന്നല്ലേ പറയാറ്. ധൈര്യമായിട്ടിരിക്കെ. ഡോക്ടർ പോയി. ഇങ്ങനെ കാണാൻ കഴിയാതെ ജീവിക്കുന്നതിൽ നല്ലത് മരിക്കുന്നത്. ദൈവത്തിന് അതറിയാം. അതുകൊണ്ട് ഈ ഇരുട്ട് ആയുവായിരിക്കും അല്ലേ?
എനിക്ക് രാഹുലിനെ കാണാൻ കഴിയായിരിക്കുമല്ലേ? ഡോക്ടർ പറഞ്ഞ കേട്ടില്ലേ, എല്ലാം പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുക, ആവശ്യമില്ലാത്ത ചിന്തകള് മനസ്സിൽ നിന്ന് കളയുക. കീർത്തിക്കിനി ലോകം എന്നാൽ ഇരുട്ടാണ്. എനിക്ക് വിളിച്ചു, അവള് ഹോസ്പിറ്റലിൽ കിടക്കും, ഞാൻ അവള് ഡാൻസ് പെർഫോം ചെയ്യേണ്ടടുത്ത് ഞാൻ പെർഫോം ചെയ്യും. മോശമാക്കരുതല്ലോ, അതുകൊണ്ടാ പ്രാക്ടീസ് ചെയ്യുന്നേ. എന്റെ ഫോണാണല്ലോ. ഹലോ, ഞാൻ പിന്നെ വിളിക്കും. എന്താ സാർ? മേഡത്തിനെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത്. എന്നെ കാണാനായിട്ടോ? രാഹുൽ വിളിച്ചിരുന്നു, കീർത്തി കഴിച്ച ഭക്ഷണത്തിൽ വിഷം കലർന്നിരുന്നെന്ന് റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ടാണ് കീർത്തിയുടെ കാഴ്ച നഷ്ടപ്പെട്ടത്. അതിന് നിങ്ങളെ രാഹുലിന് സംശയമുണ്ട്. എന്നെയോ? അതെ. റോഷ അച്ഛാ, സാറ് പറയുന്നത് കേട്ടോ, ഭക്ഷണത്തിൽ വിഷം കലർത്തി ഞാൻ കീർത്തിക്ക് നൽകിയെന്ന്. രാഹുല് വിളിച്ച് പരാതി പറഞ്ഞു എന്ന്. ഇവരന്വേഷിക്കാൻ വേണ്ടി വന്നതാ. എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? ഞാൻ അങ്ങനെ ചെയ്യോ? അത്രക്ക് ക്രൂരയാണോ ഞാൻ? കീർത്തി ഹോസ്പിറ്റലായപ്പോ തന്നെ രാഹുല് സംശയം പറഞ്ഞതാ, അതപ്പ തന്നെ ക്ലിയർ ചെയ്യുകയും ചെയ്തു. അതെ, ഞാൻ അവനായിട്ട് സംസാരിച്ചതാ, തെളിവൊന്നുമില്ല, വെറും സംശയത്തിന്റെ പേരില് ഇളയമ്മ കുറ്റപ്പെടുത്തരുതെന്ന് പറഞ്ഞതു. കീർത്തി ഓതിക്കൊടുത്ത് കാണും, അതാ അവൻ പോലീസിന് പരാതി കൊടുത്തത്. പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം, ഞാൻ ഡാൻസ് പെർഫോമൻസ് ചെയ്യരുത്, അതായിരിക്കും കീർത്തിയുടെ മനസ്സിലിരിപ്പ്. കണ്ണു കണ്ടുകൂടാ, എന്നിട്ടും അസൂയയ്ക്കും അഹങ്കാരത്തിനും ഒരു കുറവുമില്ല. കീർത്തി രാഹുലൊന്നും അങ്ങനെ വെറുതെ പറയില്ല, ഈ വീട്ടിലെ മുന്നനുഭവം അതാണ്. ഇളയമ്മയാണത് ചെയ്തതെന്നാണോ മുത്തശ്ശനും പറയുന്നത്? അവര് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തേലും കാര്യം കാണില്ലേ? അല്ലെങ്കിലും അച്ഛൻ എപ്പോഴും അവരുടെ ഭാഗത്താ, ഞാൻ ശത്രുവാണല്ലോ. എന്തിനാ എല്ലാരും കൂടി ചേർന്ന് എന്നെ? പരാതി കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ല. സാർ എന്താ ഇത്? രാഹുലുമായിട്ട് ഞാൻ സംസാരിക്കാം, നിങ്ങൾ ഇപ്പൊ പോകൂ, തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇളയമ്മ. അനുപമ വിഷം കലർത്തിയത് ആരെങ്കിലും കണ്ടിരുന്നോ സാർ? എന്തെങ്കിലും തെളിവ് എന്തിരുന്നു രാഹുൽ? ഇല്ല, തെളിവ് കണ്ടെത്തണം, അതാണല്ലോ ഞങ്ങളുടെ ജോലി. അവരുടെ ഭാഗം ചേർന്ന് എന്നെ കള്ളക്കേസ് കൊടുക്കാനാണോ സാറിന്റെ ഉദ്ദേശം? ഏയ്, ഞാൻ ആരുടെയും ഭാഗത്തല്ല. ഇവിടെ വെച്ച് ചോദ്യം ചെയ്യണമെന്നാണ് കരുതിയത്, അതിനിപ്പോ നടക്കില്ല. നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം, ഞങ്ങളോട് സഹകരിക്കണം. ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ, എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നേ? റോഷ, സാറ് പറയുന്ന കേട്ടില്ലേ, എന്നെ കൊണ്ടുപോകരുതെന്ന് പറ. റോഷ, നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നു, പിന്നെ എന്തിനു ഭയക്കണം? ഇവര് നിന്നെ തൂക്കിക്കൊല്ലാനല്ല കൊണ്ടുപോണത്, എല്ലാം ചോദിച്ചു മനസ്സിലാക്കാൻ. അതെ, മാഡം നിരപരാധിയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വിടും ഞാൻ, പക്ഷെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ
ജയിലിൽ പോ. മോളെന്താ ഒറ്റയ്ക്കിരിക്കുന്നത്? എനിക്ക് ആന്റിയെ കാണണം. അതെങ്ങനെ പറ്റും മോളെ? മോൾക്ക് അറിയില്ലേ ആന്റി ദൂരെയുള്ളൊരു ഹോസ്പിറ്റലാണെന്ന്? എനിക്ക് കാണണം ആന്റിയെ. വാശി പിടിക്കാതെ മോളെ, മോൾ ഒരു കാര്യം ചെയ്യ്, ഭക്ഷണം കഴിക്ക്. എനിക്ക് വേണ്ട, എനിക്ക് ആന്റിയെ കണ്ടാ മതി. ചിന്നു ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ ആന്റിയെ അങ്കിളും എന്നെയാ വഴക്ക് പറയ. ഞാൻ ഭക്ഷണം തന്നില്ല എന്ന് പറയും. അതിന് അങ്കിളും ആന്റി ഇവിടെ ഇല്ലല്ലോ. ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എങ്ങനെ അറിയും? മുത്തശ്ശി വിളിച്ച് പറയില്ലേ, അവരെന്നെ വഴക്ക് പറയും. അതുകൊണ്ട് മോളി ഭക്ഷണം കഴിക്ക്. എനിക്ക് വിശക്കുന്നില്ല, എനിക്ക് ആന്റിയെ കണ്ടാ മതി. അല്ലെങ്കിൽ തന്നെ മനസ്സുരുക. ദേ, എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ മോളെ. എനിക്ക് ആന്റിയെ കാണണം. മോളെ, മോളെ, അമ്മേ, കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നില്ല. കീർത്തിയെ കാണണമെന്ന് പറഞ്ഞ ഒരേ വാശിയാ. ആ കുഞ്ഞ് അതിന്റെ അമ്മയെ മറന്നു എന്നാ തോന്നേ. അവളുടെ മനസ്സിൽ കീർത്തിയേ ഉള്ളൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഈ കുഞ്ഞ് അവൾക്കൊരു ബാധ്യതയാകും. പെട്ടെന്ന് ഒഴിവാക്കുന്നതാ നല്ലത്. അമ്മ എന്തൊക്കെ പറയുന്നേ? ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അവളെ എവിടെയെങ്കിലും ഉപേക്ഷിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവളുടെ അമ്മ ആരാണെന്ന് പറയുക, കുഞ്ഞിനെ അവളെ ഏൽപ്പിക്കുക എന്നാണ് പറഞ്ഞത്. ഈ സമയത്താണോ അമ്മേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ അവളോട് സത്യം പറയട്ടെ സരസ്വതി. അവളെല്ലാം അറിയട്ടെ. ഒക്കെ പറഞ്ഞതിന് ശേഷം കുഞ്ഞിനെ നമുക്ക് സ്വപ്നയുടെ അടുത്ത് കൊണ്ടുവിടാം. അമ്മയ്ക്ക് എന്താ ഭ്രാന്തായോ? മോൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്ക്. മറ്റൊന്നും ഇപ്പൊ മനസ്സിൽ വേണ്ട. ദേ, അബദ്ധത്തിൽ പോലും കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് മറ്റൊന്നും അമ്മ പറഞ്ഞേക്കരുത്. എല്ലാവരും സങ്കടത്തിലാ. അതിനിടയില് വീണ്ടും ആ കുടുംബത്തില് കനല് കോരിയിടരുതേ. എനിക്ക് വലുത് എന്റെ കീർത്തിയുടെ ജീവിതമാ. ഞാൻ സത്യം അവളോട് പറയും. ഹലോ മോനെ, കീർത്തിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കീർത്തി ഓപ്പറേഷൻ തിയേറ്ററിലാ ഉള്ളത്. ഓ, അതെയോ? അത് ശരി. ഓപ്പറേഷൻ നടക്കാണ്. ഒക്കെ നന്നായി വരട്ടെ. അവളുടെ കാഴ്ച തിരികെ കിട്ടട്ടെ. പ്രാർത്ഥിക്കുന്നുണ്ട് മുത്തച്ഛൻ. രാഹുലിനോടാണ് സംസാരിച്ചത്. അതെ മോനെ, ആ ഫോണിൽ നിന്ന്. രാഹുൽ, കീർത്തിക്ക് എങ്ങനെയുണ്ട്? ഓപ്പറേഷൻ നടക്ക. നിങ്ങൾ എന്തിനാ ചെന്നൈയിലേക്ക് പോയത്? ചികിത്സിപ്പിക്കാനല്ലേ? അതിൽ ശ്രദ്ധിക്കുന്നതിന് പകരം യുദ്ധം ചെയ്യാൻ നിൽക്കുകയാണോ? ഏട്ടൻ ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലായി. അങ്ങനെ അവരെ വിടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ പോലീസിൽ പരാതി കൊടുത്തത്. ഇളയമ്മ പോലീസുകാരെ ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എന്തടിസ്ഥാനത്തിലാ നീ ഇങ്ങനെ പരാതി കൊടുത്തത്? കീർത്തിക്ക് പോയിസൺ നൽകിയത് ഇളയമ്മയാണെന്നുള്ളതിന് തെളിവുണ്ടോ നിന്റെ? എന്തിനാ തെളിവ്? കാരണങ്ങൾ പലതുണ്ടല്ലോ, അത് വെച്ച് ഊഹിക്കാം. അവര് നിന്റെ ഇളയമ്മയാണെന്നുള്ള കാര്യം നീ മറന്നല്ലോ. പല പ്രശ്നങ്ങളും ഉണ്ടാവും, എന്നാലും ഇങ്ങനെ ഒരു പാപം അവര് ചെയ്യുമെന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല. ഈ സമയത്ത് നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷെ പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. പോലീസ് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അവർ സത്യം പറയിപ്പിച്ചോളൂ. നിങ്ങൾ ആരും ഈ കാര്യത്തിൽ ഇടപെടണ്ട. എല്ലാം അതിന്റെ വഴിക്ക് നടക്കട്ടെ. കീർത്തിയുടെ ജീവിതം കൊണ്ട് അവർ കളിച്ചത്. നിങ്ങൾക്കാർക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ക്ഷമിക്കാൻ കഴിയില്ല എനിക്ക്. ഇതിനുള്ള ശിക്ഷ അവർ അനുഭവിച്ചേ പറ്റൂ. നീ എടുത്തുചാടി. വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങളുമായിട്ട് ഇത് ആലോചിക്കണമായിരുന്നു. ആലോചിച്ചാൽ നിങ്ങൾ പരാതി കൊടുക്കാൻ സമ്മതിക്കോ? ഇല്ലെന്ന് എനിക്കറിയാം. പാപം ചെയ്തതിന് ശിക്ഷ അവരനുഭവിക്കുന്നു വേണം. ഏട്ടനൊന്നും അറിയില്ല. എല്ലാവരെയും നല്ലവരായിട്ട് കാണാനേ ഏട്ടൻ അറിയൂ. അവരുടെ ചെയ്തികൾ ഏട്ടൻ മനസ്സിലാക്കുന്നില്ല. ഞാനിപ്പോ ടെൻഷനില്ല. ഓപ്പറേഷൻ ശേഷം എന്താവെന്ന് അറിയില്ല. ഈ സമയത്ത് കൂടുതൽ സംസാരിക്കുന്നില്ല.
ഏട്ടൻ ഒന്നറിഞ്ഞ നന്നായിരുന്നു. ഞാനും കീർത്തിക്ക് അനുഭവിക്കുന്നത് ഏട്ടനും കൂടി വേണ്ടിയാ. എന്നിട്ടും നിങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെന്ന്? എനിക്ക് വേണ്ടിയാണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്ന്? ഹലോ 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 രാഹുൽ, അവൻ ഫോൺ കട്ട് ചെയ്തു. നീ ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. സംസാരിക്കാതെ അനുപമ പോലീസ് സ്റ്റേഷനിലാ ഉള്ളത്. നാട്ടുകാരറിഞ്ഞ എന്തായിരിക്കും സംസാരം? ചിന്നു എപ്പോഴും അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരയാറുണ്ടായിരുന്നെന്ന് കീർത്തി ആന്റിയും രാഹുലങ്ങളും പറയാറുണ്ടായിരുന്നു. ചിന്നു ഇപ്പോ അമ്മയെ മറന്നോ? മറന്നിട്ടൊന്നുമില്ല. എന്റെ അമ്മയെ കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ മുത്തശ്ശി. ചിന്നുവിന്റെ അമ്മയെ കണ്ടെത്തിയെന്നിരിക്കട്ടെ. ചിന്നു കീർത്തിയാന്റെയും രാഹുലങ്ങളിനെയും ഒഴിവാക്കി അമ്മയുടെ അടുത്തേക്ക് പോവോ? വിഷമം ഉണ്ടാവും എനിക്ക്, എന്നാലും ചിന്നു പോവും. അമ്മ ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്നാണോ ചിന്നു പറയുന്നത്? അതെ, മമ്മിയുടെ അടുത്ത് കൊണ്ടുവിടാനാന്ന് പറഞ്ഞ് ഡോക്ടറങ്കൾ എന്നെ ഇങ്ങോട്ടല്ലേ കൊണ്ടുവന്നത്. ഇവിടെ എവിടെയോ എന്റെ മമ്മിയുണ്ട്. അന്വേഷിച്ചിരുന്നു ആന്റിയങ്കളും, കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്റെ മമ്മിയെ. ആരാണ് കുഞ്ഞിന്റെ അമ്മയെന്ന് പറയും? മുത്തശ്ശിക്ക് കണ്ടുപിടിച്ചു തരാനായിട്ട് പറ്റൂ എന്റെ മമ്മിയെ? എന്തോ മുത്തശ്ശിയൊന്നും മിണ്ടാത്ത ചിന്നുവിന്റെ മമ്മിയെ കണ്ടുപിടിച്ചു തരാൻ പറ്റുമോ? ചിന്നുവിന്റെ അമ്മ അമ്മേ പറ മുത്തശ്ശി. മോളെ, മുത്തശ്ശി എവിടുന്ന് കണ്ടെത്താനാ? വീടിനുള്ളിൽ നിന്ന് വല്ലപ്പോഴും മാത്രമേ മുത്തശ്ശി പുറത്തേക്ക് പോകാറുള്ളൂ. വയസ്സായില്ലേ, തീരെ വയ്യ. അന്വേഷിച്ച് നടക്കാനൊന്നും പറ്റില്ല. ആ, കീർത്തിയാന്റിയുടെ കാഴ്ച തിരിച്ചു കിട്ടിയാൽ അവര് വരുമല്ലോ. അപ്പോ നമുക്ക് വീണ്ടും അന്വേഷിക്കാം. അവർക്കൊപ്പം ഈ അമ്മമ്മേ ഉണ്ടാവും ചിന്നുവിന്റെ അമ്മയെ കണ്ടെത്താൻ. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പ്. നമുക്ക് പോയി കിടക്കാം. മോള് വാ. ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന ഇപ്പോ ഉണ്ട്. ഓപ്പറേഷൻ സക്സസ് ആവുന്ന ഡോക്ടർ പറഞ്ഞു. എന്തിനു രാഹുൽ കള്ളം പറയുന്ന? സത്യ പറയുന്ന. റിസൾട്ട് അറിയണമെങ്കിൽ ഈ ബാൻഡേജ് അഴിക്കണം. മുന്നിൽ വീണ്ടും ഇരുട്ടാണോ വെളിച്ചമാണോ എന്ന് അപ്പൊ അറിയാം. ഇനി ഒന്നും അറിയാനില്ല. ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ, തന്റെ കാഴ്ച തിരികെ കിട്ടും. എനിക്ക് ആത്മവിശ്വാസം തരാൻ വേണ്ടി രാഹുൽ നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. എന്താണോ ഇങ്ങനെ, തന്നെ സങ്കടപ്പെടുത്തും. ഇനി സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. നോക്കാം, വെയിറ്റ് ചെയ്യാം. ഈ ബാൻഡേജ് ഒന്ന് അഴിക്കട്ടെ. വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. ആര് വിളിച്ചാലും കാഴ്ച തിരികെ കിട്ടുമെന്ന് പറഞ്ഞാൽ മതി. എന്തിനാ അവരെ വിഷമിപ്പിക്കുന്നത്? ആർക്കാണോ വിഷമം, തന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടില്ലല്ലേ. അനുപമേളമ്മയ്ക്കെതിരെ പോലീസ് പരാതി നൽകിയില്ല.
പലർക്കും വിഷമം. തന്റെ വിവരം അറിയാൻ മുത്തശ്ശൻ വിളിച്ചിരുന്നു. ആ ഫോൺ വാങ്ങി ഏട്ടൻ എന്നോട് സംസാരിച്ചു. ഇളയമ്മയ്ക്കെതിരെ പരാതി കൊടുത്തതിൽ കുറെ കുറ്റപ്പെടുത്തി. എനിക്കും കാര്യമായിട്ട് തന്നെ സംസാരിക്കേണ്ടി വന്നു. മുത്തശ്ശൻ ഒഴികെ എല്ലാവർക്കും നമ്മളോട് ദേഷ്യം കാണും അല്ലേ രാഹുൽ? ആ ദേഷ്യം ഉണ്ടാവട്ടെ, അതിൽ നമുക്കെന്താ? നീ അതൊക്കെ വിട്, വെറുതെ അതുതൊക്കെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഞാൻ ഈ കാര്യം തന്നോട് പറയണ്ടെന്ന് കരുതിയതാ. നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് ചിലപ്പോഴൊക്കെ തോന്നും. വിഷമിക്കാതെ രാഹുൽ, അങ്ങനെ തോന്നുമ്പോഴാ കൂടുതൽ ഊർജം കിട്ടുക. ആരെന്ത് പറഞ്ഞാലും ഇതൊന്നും ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ ഞാൻ ഒരുക്കുമല്ല. തന്റെ കാഴ്ച തിരികെ കിട്ടട്ടെ, നമ്മൾ നാട്ടിലെത്തട്ടെ, ബാക്കിയൊക്കെ അവിടെ വച്ച്. താൻ ഉറച്ച വിശ്വാസത്തിലാണല്ലോ എനിക്ക് കാഴ്ച തിരികെ കിട്ടുമെന്ന്. കിട്ടോടോ? രാഹുലിനെ കൺകുളിർക്കെ കാണാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് ദൈവത്തിനറിയാം. ദൈവം കാഴ്ച തരുന്ന നിനക്ക്. ഞാൻ പറഞ്ഞതൊക്കെ മറന്നോ? അമ്മ ഇത് എന്ത് ഭാവിച്ച? കുഞ്ഞിനെ സംരക്ഷിക്കാനാ അവര് നമ്മളെ ഏൽപ്പിച്ചത്, അല്ലാതെ അവളുടെ അമ്മയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനൊന്നും അല്ല. കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തി സത്യം അറിയാൻ അനുപമ ശ്രമിക്കും. അതുകൊണ്ടാണ് അവര് മോളെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയത്. എന്നിട്ടിപ്പോ അമ്മ തന്നെ. അനുപമ അമ്മയും തമ്മിൽ എന്താ വ്യത്യാസം? നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ ചിന്നുവിന് അമ്മയെ കാണണം, അമ്മയുടെ അടുത്ത് പോകണം എന്നൊക്കെയുണ്ട്. നാളെ അതുണ്ടാവണമെന്നില്ല. കീർത്തിയുമായി കൂടുതൽ അടുത്ത എനിക്ക് കീർത്തിയാൻ്റെ മതി, അമ്മയെ വേണ്ടെന്ന് അവള് പറയും.